ടൈറ്റാനിക് മുങ്ങിയതല്ലേ കത്തിയതല്ലല്ല പട്ടി ഇന്നലെ കഴിഞ്ഞ മാസം അലൈൻമെന്റ് ചെയ്യണ്ടായിരുന്നു എനിക്ക് ഒരുപാട് അറിയാം. ബൈബിളിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? അയ്യ, പതിനൊന്നാമത്തെ വയസ്സിൽ പച്ച വെള്ളം പോലെ അരച്ച് കളിക്ക് കുടിച്ചവനല്ലേ? ബൈബിൾ എടുത്തോണ്ടോ? ഞാൻ ഇവനോട് ബൈബിളിലെ ഒരു ചോദ്യം ചോദിക്കാം. ആ ബൈബിളാണ് അരച്ച് കളിക്ക് കുടിച്ചത്. ബൈബിൾ ഇല്ല. എണ്ണപ്പാടത്ത് എന്ത് കൃഷിയാണ് ചെയ്യണത്? എണ്ണപ്പാടത്ത് സാധാരണ ചെയ്യണത് നമ്മുടെ ചാമ കൃഷി, പിന്നെ കടുക്, കർക്കിടക മാസത്തിൽ തണ്ണിമത്തൻ. ഇതെന്നാ പത്രം തല തിരിച്ച് വായിക്കണേ? വിശന്നിട്ട് തല കറങ്ങിപ്പോയി സാറേ, അതുകൊണ്ടാ തിരിച്ചു വെച്ചത്. സംഗീതജ്ഞന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സംഗീതത്തെ കുറിച്ച് അപാരമായി അജ്ഞതയുള്ളവനാണ് സംഗീതം. ഇവിടെ സംഗീതം ഇവിടെ ഒരു നല്ല ദിവസമാണ്. ഇവിടെ കിടന്ന് അലമുണ്ടാക്കാൻ മരത്തിൽ പെട്ടെന്ന് ഇറങ്ങി പോയിക്കാ. ഞാൻ പോവില്ല. അല്ലെങ്കിൽ എന്റെ ചേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. നിന്റെ ചേട്ടൻ വന്ന് എന്നെ മൂക്കിനകത്ത് ഒഴിച്ചേട്ടു. ആ ചിലപ്പോ കയറ്റി എന്നൊക്കെ ഇരിക്കും. അപ്പൊ നിന്റെ ചേട്ടന് മൂക്ക് ഇത്ര. കുട്ടി സംഗീതം പാടുന്നു എന്നൊക്കെ ഇവിടെയുള്ള ചിലരൊക്കെ പറയുന്നു. സംഗീതം പിന്നെ സൈക്കിൾ കൂട്ടുവാണ്. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ. ശശാങ്കൻ ചേട്ടൻ അടിക്കട്ടെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ അടിക്കാം. ഇത് ചക്കപ്പഴത്തിലെ കൊച്ച പൈൻ്റല്ല, രണ്ടുപേർക്കും അടിക്കാൻ. എനിക്ക് അങ്ങനെ ചുമയൊന്നുമില്ല. വർഷത്തിൽ അങ്ങനെ പറയരുത്, നിസ്സാരമായിട്ട് കരുത്. എന്തേ ഒരു ചുമ വന്നാ ആറ് മാസം നിക്കും. പേര് കളിച്ചിട്ട് ജോസ് നിന്ന് അവിടെ നിന്ന് മാറി നിന്ന് ഐസ്ക്രീം കഴിക്കണണ്ട. അത് ഐസ്ക്രീം തിന്നല്ല, ഓടി പതളകിതാണ്, പതവന്നതാണ്. സന്തോഷം കൊണ്ടാ അല്ല വേറെ ഒന്നും ആയിട്ടല്ലേ. എനിക്ക് കൃതാവുള്ള പെണ്ണുങ്ങൾ ഇഷ്ടമല്ല. തുണി വരച്ചല്ലോ. അതെ അതെ, കാണിക്കാൻ പറ്റില്ല. അതിപ്പോ കാണിക്കാൻ പറ്റില്ല. അതാ പഴയ ധൈര്യമൊക്കെ പോയോ? പഴയ ധൈര്യം ഓർമ്മയുണ്ടായിരുന്നു, അത് അലക്കിയിട്ട് വെക്കാം. ഇപ്പൊ കാണിക്കാൻ. ചേട്ടാ നിങ്ങളെ കല്യാണം എപ്പോഴാ? കല്യാണം ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ളൂ കൊച്ചെ. അതെന്താ മാസ്ക് ഇട്ട ചുമ വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖമില്ല എന്നാ പറയുന്നത്? പെട്ടെന്ന് എന്റെ ലൈസൻസ് ഒന്ന് എടുത്തരാവുന്നു. എവിടെ വെച്ച് മറന്നേ? ഒരു ക്ലൂ തരുവാണ് അപ്പ ഞാൻ എടുത്തു തരും. സൂര്യകിരണം ഏറ്റ ഒരു പീസ് കിട്ടുന്നതാണ്. അതെ, എനിക്കൊരു കാര്യമാണ് ചേട്ടൻ പാട്ടുപാടി മഴ പെയ്യിച്ചിട്ടുണ്ട്. പാട്ടുപാടി മഴ പെയ്യിച്ചിട്ടില്ല, മഴയത്ത് നിർത്തി പാട്ട് പാടിച്ചിട്ടുണ്ട് തന്നെ. പായസത്തിന് രസം ഉണ്ടാവില്ല, വേണമെങ്കിൽ പപ്പടവും പഴവും തരാം. എന്റെ പൊന്ന് സാറിങ്ങനെ കാറ്റിട്ടുണ്ട്, നിന്നാ മതിയോ? എന്നാ ഞാൻ കയ്യിൽ എടുത്തോണ്ട് നിൽക്കട്ടെ. ഞാൻ ഇവിടെ 3 നേരം പാൽക്കഞ്ഞ് മാത്രം കുടിക്കുന്ന, പാൽക്കഞ്ഞ് കുടിക്കുന്ന ആളായിരുന്നു പുള്ളി. 3 പേരെ തലവെട്ടി ആളാ പുള്ളി. പക്ഷെ ഇപ്പൊ ചപ്പാത്തി മാത്രമേ കഴിക്കുള്ളൂ. ജയിലില് ചപ്പാത്തി മാത്രമല്ലേ കിട്ടുകയുള്ളൂ. 3 പേരെ തലവെട്ടി ഞാൻ നൂൺ ഷോയ്ക്ക് കൊണ്ടുപോകും. ഈ ജീവിത യാത്ര പകുതി വെച്ച് നിന്നെ ഞാൻ അങ്ങ് സമാധാനിച്ചോളാം. പകുതി വെച്ച് നിൽക്കാനായിട്ട് KSRTC ഇലക്ട്രിക് ബസ് ആണോ നിന്റെ ജീവിതം?
മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ. അല്ല, ഈ ഭ്രാന്ത് വരുന്ന വഴി എങ്ങനെ കേട്ടോ? നമ്മളൊരു മനുഷ്യന് ഭ്രാന്ത് വരുന്ന വഴി, ഭ്രാന്ത് വരാൻ വേറൊരു വഴി, നിനക്ക് പോകാൻ വേറൊരു വഴി, അങ്ങനെ നല്ല വഴി ഉണ്ടോ? ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും. ഒരിക്കലും കാല് നിലത്ത് മുട്ടാൻ പാടില്ല. നിലത്ത് മുട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും കേട്ടോ. എന്താ കരണ്ട് കമ്പി എല്ലാം ഇവിടെ പൊട്ടിക്കഴിഞ്ഞ? അമേരിക്കയില് ഇൻഫോ പാർക്കിലായിരുന്നു. ഉച്ച കഴിഞ്ഞാൽ ഹാർഡ്വെയർ ആവും, കാരണം ഞാൻ നാല് കണ്ണം ചോറിന് ഉച്ചക്ക്. അപ്പൊ ഹാർഡ്വെയർ എത്തിടാമു പെണ്ണേ, കടവന്തറയിലെ പെണ്ണേ. കടവന്തര അല്ല, ചെറയങ്കീഴിലെ പെണ്ണേന്നാ. അല്ല, ഈ പാട്ട് എഴുതുന്ന സമയത്ത് അവള് ചെറുകീഴിലായിരുന്നു. അവള് ഇപ്പൊ കെട്ടിച്ചങ്ങുന്നത് കടവന്തരയാ. ഇവിടെ സംഗീതം. ഇപ്പോഴത്തെ ഡെയിലി റുട്ടീൻസ് എന്താ? കാരണം മീയൊക്കെ ഭയങ്കര വഴക്കം, പണ്ടത്തെ പോലെ അല്ല. എന്തൊക്കെയാണ്? ഞാൻ മയിലെണ്ണ കഴിക്കൂ. ശശുനെ വിളിക്കണമെങ്കിൽ അവൻ കേൾക്കുന്നത് പശു എന്നാട്ടോ. ദേഷ്യം കൂടും. ഞാൻ ഏത് വേണമെങ്കിലും പാടാം. പാർക്കിലെ പാട്ടൊന്നും പാടില്ല.